വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇതേ കയ്യിലൊരു കത്തിയും കയറും ഒക്കെ ആയിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ ഒരു ഉച്ചയ്ക്കത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിയൊക്കെ നിന്നിട്ട് ഇറങ്ങി ഒരു 4 5 മണിയാകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എല്ലാ പ്ലാന്റ്സിലും വെള്ളം ഒഴിക്കണം എന്നുള്ളതിൽ നിന്നതാണ് കേട്ടോ. ഇവിടെ ഒരു ചക്ക ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആർച്ചാക്ലാവിൽ. അത് ഇന്നെങ്കിലും അതിനെ ഇന്ന് അടുത്തകത്തുകൊണ്ട് വെച്ചില്ലെങ്കിൽ ഇവിടെ ഫുള്ള് വവ്വാൽ ശല്യം ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി അത് വവ്വാലടിച്ചാൽ പിന്നെ അത് ഒന്നിനും കൊള്ളാത്ത സ്ഥിതിയാവും. ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ പ്ലാവിലുണ്ടായ ചക്കയാണ്. അപ്പോൾ അതെന്തായാലും ഇന്ന് അത് നടത്തെടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ കത്തിയായിട്ട് ഇറങ്ങിയത്. അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പ്ലാന്റ്സിലും ഒന്ന് വെള്ളം കൊടുക്കുകയാണ്. ഈ മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള പൂവെല്ലാം ഉണങ്ങിപ്പോവും. അത് കാരണം ഒന്നിടത്തുള്ള ദിവസങ്ങളിലെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത്രയും വേനൽ കടുത്ത വേനലാണ് കേട്ടോ. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആ കത്തി തറയിൽ വെക്കാതെ കൈ തന്നെ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ആ കത്തി വെച്ചിട്ട് പിന്നെ ആ ചക്ക നടക്കുന്ന കാര്യം മറന്നു പോകും. പിന്നെ നാളെ അത് ഒന്നിനും കൊള്ളാത്തൊരു പരിവാവും. അങ്ങനെ ഞാൻ എന്തേ ഒരു സൈഡിലുള്ള ചെടിയിലെല്ലാം പ്ലാന്റ്സിലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഹോസ് അവിടെ ഒരു മാവിൻ്റെ ചുള്ളിലോട്ട് ഇട്ടിട്ട് അടുത്ത് ആ മറ്റു സൈഡിൽ വന്നിട്ട് അവിടെയും കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ട്. വാഴ കൊലച്ചതും കൊലക്കാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ ഒന്നിടത്തുള്ള ദിവസങ്ങളിൽ വെള്ളം കൊടുക്കണം. വാപ്ചിയാണ് അത്രയും കഷ്ടപ്പെട്ട് ആ ഒരു വാഴയൊക്കെ അവിടെ തന്നെ വെച്ച് ഇത്രയും വലുതാക്കി എടുത്തത്. ഇടയ്ക്ക് വരുമ്പോൾ വളമൊക്കെ കൊണ്ടുവന്ന് ഇടാറുണ്ട്. ചാണകപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. പെട്ടെന്ന് സമയം ഇങ്ങനെ 6 മണിക്കാണ് ഞാൻ പുറത്തോട്ടെടുത്ത് കുറച്ച് മൊബൈലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം അങ്ങ് പോയതറിഞ്ഞില്ല. ഇതൊരു ചിക്കു ഫ്രൂട്ടാണ് കേട്ടോ. ഇതൊരു 6 മാസം 6 അല്ല ഒരു 5 മാസമൊക്കെ ആയിട്ടുള്ള ഈ ഒരു ചിക്കു ഫ്രൂട്ട് വാങ്ങി വെച്ചിട്ട് എന്നും ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു കയറി വരുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇതേ മാരുമ്പോൾ വാങ്ങി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലിവിടെ കൊണ്ട് 4 മണിക്ക് വെച്ചതാണ് കേട്ടോ. അതും എടുത്തിട്ടില്ല. അപ്പോൾ അതുമൊക്കെ എടുത്ത് ഇനിയിപ്പം ഗേറ്റൊക്കെ പൂട്ടിട്ട് അങ്ങ് കയറാന്നുള്ളത് നിൽക്കുമായിരുന്നു. പക്ഷെ ചക്ക കിടക്കുന്ന കാര്യം വീണ്ടും മറന്നു പോയാലോ വെച്ച് പെട്ടെന്ന് അവിടെ ഒരു കമ്പുണ്ടായിരുന്നു. ഞാനായിട്ട് ഈ ഒരു അഗസ്തിപ്പ് പറിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കമ്പാണ്. അതിലോട്ട് ഞാൻ ആ കത്തി വെച്ച് കെട്ടുകയാണ്. എനിക്ക് ഈ ചക്ക അടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കത്തി വെച്ച് എങ്ങനെ കെട്ടണം എന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ. ആദ്യം വെച്ചത് തിരിഞ്ഞുപോയി. പിന്നെ വീണ്ടും അതിനെ അഴിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെയോ വെച്ച്. പക്ഷെ ഒരു ഭയങ്കര പൊക്കമൊന്നുമില്ല. ഒരു ചെറിയൊരു പ്ലാവാണ്, ചെറിയൊരു കമ്പിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് അവിടെ ഇരുന്ന ഒരു കമ്പിൽ ഞാൻ ആ കത്തി എങ്ങനെയെങ്കിലും ഒന്ന് തൊടുത്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മരുമ്പ് കഴിഞ്ഞു, നല്ല ഇരുട്ടായിട്ടുണ്ട്. ചക്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ആ ഒരു ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് 2 കൽപ്പിച്ചതേ വലിച്ചിടുകയാണ്. കുറച്ച് ഇത്ര ഒരു ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും നടത്തെടുത്തോണ്ട് വെച്ചാൽ എനിക്ക് സമാധാനമായി. നാളെ ഇനി പോവാലടിച്ചാൽ ആകെ സങ്കടമാകും കേട്ടോ. അത്ര ടേസ്റ്റ് ഉള്ള ഒരു ചക്കയാണ് കേട്ടോ. ഒരു ഒരു തേങ്ങക്കാലം കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലേ ഉള്ളൂ. ഭയങ്കര വലുതൊന്നുമല്ല. എന്നാലും ഒരു 2 3 പേർക്കൊക്കെ കഴിക്കാം. ഞാൻ അത് അടുത്തിട്ടുണ്ട്. ഞാൻ ഇനി അതിനെ കൊണ്ട് അകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചക്ക അടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പുറത്തിറങ്ങിയത്. പക്ഷേ വെള്ളം കൂടി ഒഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഓടി നടന്ന ഒരു 1/2 മണിക്കൂർ കൊണ്ട് പറ്റുന്നതിലൊക്കെ വെള്ളം നനച്ചു. എന്നിട്ട് ഞാൻ ചക്ക എടുത്തിട്ട് പോവാണ് കേട്ടോ. ഇത് ഭയങ്കര, നിങ്ങൾ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആയർചാക്കിൻ്റെ പ്ലാവ് വാങ്ങി വെക്കണേ. 2 വർഷം കറക്റ്റ് ആയപ്പോൾ തന്നെ കാഴ്ച. ഞങ്ങളത് ഇത് 3ാമത്തെ ടൈമാണ് ചക്ക കിടക്കുന്നത്. ഓരോ പ്രാവശ്യവും 4 5 ചക്കകളൊക്കെ കിട്ടാറുണ്ട്. അധികം അരക്കൊന്നുമില്ല. പക്ഷേ ടേസ്റ്റോ നല്ല ടേസ്റ്റോ, ചെറിയൊരു കയ്പ് പോലും ഇല്ല. സാധാരണ ഈ ഒരു ഒട്ടുപ്ലാവിലൊക്കെ ചെറിയൊരു കയ്പ് വരാറുണ്ട്. ഇത് അതൊന്നുമില്ല, നല്ലൊരു ചക്കയാണ്.